അവർ തീർച്ചയായിട്ടും വരും, എന്നെ കൊല്ലും, അതുറപ്പ. ഇല്ല പാർവതി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അല്ല, അവരാരായാലും ഇളയടത്തുകാരുടെ ശത്രുക്കള. എനിക്ക് ഉറപ്പുണ്ട്, അവരെ എന്റെ മുത്തശ്ശി ഉപദ്രവിച്ചത്, അവർ തന്നെ ഞങ്ങളെ ആക്രമിച്ചതും എന്റെ അടുത്തെ കൊല്ലാൻ ശ്രമിച്ചതും. അവരുടെ അടുത്ത് ഇര ഞാൻ തന്നെയാ. അവരെന്നെ വീണ്ടും ആക്രമിക്കും, എന്നെ കൊല്ലും. ഇല്ല, ഇവിടെ നിന്നെ ആരും ആക്രമിക്കില്ല, ഉപദ്രവിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കൊരാപത്തും സംഭവിക്കില്ല, ഇത് സത്യം. ഭയങ്കരം തന്നെ. തറവാട് കുത്തി കുളം തോണ്ടുന്നു കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ കണ്ടു. ആ സാധുക്കളോട് ഇത്രയും കൊടിയ പകയുള്ളവർ ആരായിരിക്കും? ത്രിവിക്രമൻ തമ്പുരാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചാന്ന് പറയായിരുന്നു. പക്ഷേ ഇപ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോ ആരായിരിക്കും ഈ പാദം ജയിച്ചത്? ഈ ക്രൂരകൃത്യം ചെയ്തവരാരായാലും അവരടങ്ങി ഒതുങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വീണ്ടും വരും, പാർവതി കൊല്ലാനായിട്ട് അവര് വീണ്ടും വരും. ഞാൻ ഏതായാലും നാളെ തന്നെ രാജകൊട്ടാരത്തിൽ പോയി ഇക്കാര്യം തിരുമനസിനെ ഉണർത്തിക്കാം. ക്ഷേത്രത്തിൽ പൂജ ഉള്ളത് മുടക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നു. അത് സാരമില്ല, അവിടുത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം, അങ്ങിവിടെ സൂക്ഷിച്ചിരുന്നോളൂ. ആപത്ത് ഏത് സമയം ഉണ്ടാവാം. ശരി. എന്താടോ പറയുന്നു വിളിക്കുന്നത്? പറയുന്നാണ്ടല്ലേ വിളിച്ചത്, മുന്നിൽ നിന്നാലും തടഞ്ഞു നിർത്തിയേനെ. താൻ ഈ ഏഭിദ്രം പറയുന്ന നിർത്ത്, കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് പോയിട്ട് തിരക്കളോ. അമ്പലത്തിൽ ആ വിഷ്ണുദത്തം തിരുമേനിക്ക് തന്റെ തോന്നിയാസം കാട്ടാൻ വേണ്ടി തുറന്നിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുവാണോ? തോന്നിയാസോ? താൻ എന്ത് വിഡിത്താടോ പറയുന്നത്? ഓ, ഇവിടെ അല്ലെങ്കിലും സത്യം വിളിച്ചു പറയുന്നതാണല്ലോ വിഡിത്തമായിട്ട് വ്യാഖ്യാനിക്കുക. തനിക്കൊക്കെ നാണമില്ലയുള്ളൂ അയാൾ കാട്ടുന്ന വൃത്തികേടുകൾക്കൊക്കെ കൂട്ടു നിൽക്കാൻ. എന്റെ കമാര, താൻ ആരാണെന്നോ എവിടുന്നാണെന്നോ എന്തിനാ വന്നോ എനിക്കൊരു പിടിയില്ല. താൻ ഈ ഗ്രാമത്തിൽ കാലെടുത്ത് കുത്തി അന്നു മുതൽ ആ വിഷ്ണു നമ്പൂരിയുടെ പുറകെ തന്നെയാണല്ലോ. അല്ല, തനിക്ക് എന്താ അയാളോട് ഇത്ര വിരോധം? എനിക്ക് ആരോടും ഒരു വിരോധമില്ല, പക്ഷെ സ്വന്തം നില മറന്ന് ദൈവദോഷം പ്രവർത്തിക്കുന്ന ഏതൊരു തമ്പുരാനായാലും ഞാൻ അത് കണ്ടു നിൽക്കില്ല, എനിക്ക് സഹിക്കാനോ. അതെ, തന്റെ അസുഖം എന്താന്ന് എനിക്ക് മനസ്സിലായി. തനിക്കേ ആ തിരുമേനിയുടെ അസൂയ, താൻ എന്തെല്ലാം വേണ്ടാതിനങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു നടക്കുന്നത്, തനിക്ക് എന്തെങ്കിലും ഒന്ന് തെളിക്കാൻ പറ്റിയോ? ആ കുഞ്ഞിനെ പിന്നെ പാർവതി കുഞ്ഞിനെ എല്ലാം തിരുമേനിയായിട്ട് കൂട്ടിക്കൊഴിച്ച് താൻ കുറെ അനാവശ്യം പറഞ്ഞുണ്ടാക്കില്ലേ? താൻ ആ നാടുവാഴി തമ്പരാനെ വരെ ഇവിടെ കൊണ്ടുവന്ന് വിഡ്ഢിവേഷം കിട്ടിച്ചില്ലേ? എന്നിട്ട് എന്തുണ്ടായി? നിൽക്കണം, നിപ്പ് കണ്ടില്ലേ? ഇതുപോലെ ഇഞ്ചി കടിച്ച കൊരങ്ങന്റെ അവസ്ഥ പോലെയാകും. എനിക്ക് ആരോടും ഒരു പകയില്ല, പ്രത്യേകിച്ച് ആ വിഷ്ണുദത്തം തിരുമേനിയോട്. പക്ഷേ അദ്ദേഹം ആള് ശരിയല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഒട്ടും ശരിയല്ല. അതുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിന് ഇത്ര അഭിവൃദ്ധി ഉണ്ടായത്. വിഷ്ണുദത്തിന് ഇവിടെ എത്തിയതിനു ശേഷമാണ് ക്ഷേത്രത്തിൽ ദേവി ചേതനം വീണ്ടും ഉണ്ടായതും നടവരവ് ഇത്രയും വർദ്ധിച്ചതും. ഇപ്പൊ തന്നെ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടക്കല്ലേ, അതിനൊന്നും നാടുവാഴയുടെയോ ഇളയിടത്തില്ലത്തിന്റെയോ സഹായം ഒന്നും വേണ്ടി വന്നില്ല. എല്ലാം വിഷ്ണുദത്തിന് ഒറ്റയാളുടെ കഴിവുണ്ടാ. അതെ അതെ, ആള് മിടുക്കനാ, ശരിക്കും മിടുക്കൻ, മിടുമിടുക്കൻ. സ്ത്രീ വിഷയത്തിൽ പ്രത്യേകിച്ച് കേമം തന്നെയാണേ. സ്ത്രീ വിഷയത്തിലോ? അതെ, കഴിഞ്ഞ ദിവസം ശാന്തിമഠത്തില് രാത്രിയിൽ തിരുമേനിയെ കാണാൻ എത്തിയത് നാടുവാഴിയുടെ മകൾ മന്ദാകിനി തമ്പുരാട്ടിയാണെങ്കിൽ ഇന്നലെ രാത്രി മറ്റൊരുത്തി അവിടെ കയറി പൊറുതിയും തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരുത്തിയോ? അതെ, നമ്മുടെ പാർവതി തമ്പുരാട്ടി തന്നെ. പാർവതി കുട്ടി? ആ കുട്ടി ഇപ്പൊ തിരുമേനിയോടൊപ്പാ പൊറുതി. തീറ്റിയും കുടി ഇരിപ്പും നിപ്പും പിന്നെ കിടപ്പും എല്ലാം ശാന്തിമഠത്തിലാ. എടോ, അത് ഇല്ലം തകർന്നോണ്ടല്ലേ? അതിന്റെ കാര്യം മഹാരാജാവിനെ അറിയിക്കാനാ ഞാനീ പോകുന്നത്. അതെ, സ്വന്തം ഇല്ലത്തൊരു ദുരന്തം ഉണ്ടായാൽ ആ കുട്ടി പോകേണ്ടത് അവരുടെ ബന്ധുക്കാരുടെ അടുത്തേക്കല്ലേ? അത് ശരിയാണല്ലോ, അവളെന്താ അവിടേക്ക് പോകത്ത്? ഈ ചോദ്യം ചോദിച്ച് ഞാനല്ല രാജാവാന്ന് വെച്ചോ, മാധവൻ തിരുമേനി എന്ത് മറുപടി പറയും?
ഇങ്ങനെ വടി പോലെ നിൽക്കും. കമാനൊരക്ഷരം പറയൂല, അതാ കമാനം പറഞ്ഞത്. ഇപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ കൊട്ടാരത്തിലേക്ക് പോകണ്ടാണ്, നമുക്ക് ആദ്യം ശാന്തിമഠത്തിലേക്ക് പോകാം. എന്താ അവിടെ നടക്കുന്നതെന്ന് തിരുമേനിയോട് നേരിട്ട് ചോദിക്കാം. ആ സമയത്ത് യുവതികൾ അവിടെ കയറി ഇറങ്ങുന്ന എന്തിനാണെന്ന് ചോദിക്കാം. നിങ്ങൾ എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? പാർവതിയെ നശിപ്പിക്കാൻ തിരുമേനിക്ക് അവസരം ഉണ്ടായി കൊടുക്കണോ? അത് സംഭവിക്കാൻ പാടില്ല. എന്നാ വാ, നമുക്ക് അവനെ പിടിക്കാൻ ചോദിക്കണ്ടേ? വാ, വേഗം വാ, ഒന്ന് നടക്കുക. പാർവതി, ഇന്നങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്ന കന്യാപൂജയ്ക്ക് വേറെ കുട്ടികളെ എന്തിനാ നമ്മൾ തേടുന്നത്? ഇവിടെ നമ്മുടെ ഭദ്രയുള്ളപ്പോ മറ്റു ബാലികമാരുടെ ആവശ്യമുണ്ടോ? ഭദ്ര ഇപ്പൊ ധ്യാനാവസ്ഥയിലാണ്. ധ്യാനത്തിൽ നിന്ന് ആരും ഉണർത്തി ശല്യപ്പെടുത്തുന്നത് ഭദ്രയ്ക്ക് ഇഷ്ടല്ലേ. അതുകൊണ്ടാ ഞാൻ ഈ പൂജയ്ക്ക് മറ്റു കുട്ടികളെ തേടണത്. കാര്യക്കാരോട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം വേണ്ടത് ചെയ്തോളൂ. കാര്യക്കാർക്ക് 100 ആയുസ, പറഞ്ഞ് നാവെടുത്ത് വായ്ക്കുള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയല്ലോ. ഇന്ന് നടത്താൻ ഉദ്ദേശിച്ച കന്യകാപൂജയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു. അതന്നെ ഞങ്ങളും പറഞ്ഞോണ്ട് വന്നത്. ഇവിടെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഈ കന്യാപൂജ മനസ്സിലായില്ല? പക്ഷേ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പാതിരായിക്ക് ഇവിടെ തമ്പുരാറ്റ് കുട്ടികൾ വന്നു കയറുന്നത് ഒരു തുടർക്കഥയാവുമ്പോ ഞങ്ങൾ നാട്ടുകാർക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാനാവില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കമാരം പറയുന്നത് ഇവിടെ പാർവതി കുഞ്ഞിനെ താമസിപ്പിക്കാൻ പറ്റില്ലെന്നാണ്. അത് തീരുമാനിക്കേണ്ടത് കമാരനല്ലല്ലോ. ഇളയിടത്തെ ക്ഷേത്രവും ശാന്തിമഠവും എന്റെ ഇല്ലത്തിന്റെ വകയാണ്. എനിക്കതിലെല്ലാം ഉടമസ്ഥാവകാശം ഉണ്ട് എന്ന് കരുതി ഈ ക്ഷേത്രാങ്കണത്തിന് ചില കീഴ്വഴക്കങ്ങളും വിശുദ്ധിയൊക്കെ ഇല്ലേ? അത് കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഇവിടെ അനുവദിക്കാനാവില്ല. എന്റെ പൊന്നു കാര്യക്കാരെ, ഇളയിടത്തില്ലത്ത് നടന്ന ദുരന്തങ്ങളെ കുറിച്ച് നിങ്ങൾക്കും അറിയുള്ളതല്ലേ? പാർവതി ഇവിടെ അഭയം ചോദിച്ചു വന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നതോ? അതെ, പക്ഷേ. എന്ത് പക്ഷേ? തമ്പുരാട്ടിക്കുട്ടിക്ക് സംഭവിച്ച ദുരന്തത്തിൽ ഞങ്ങൾക്കെല്ലാം ദുഃഖമുണ്ട്, വേദനയുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ ബന്ധുക്കളുള്ള പാർവതി തമ്പുരാട്ടി ഇവിടെ ഈ ശാന്തിമഠത്തിൽ മാത്രമേ താമസിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന എന്തിനാണ്? അവിടെ ആരുടെയെങ്കിലും ഇല്ലത്ത് പോയി താമസിക്കരുതോ? ഇവിടെ വിഷ്ണുദത്തും തിരുമേനിയോടൊപ്പം മാത്രമേ താമസിക്കുള്ളൂ എന്ന് തമ്പുരാട്ടി വാശി പിടിക്കുന്നതില്ല, അതിലെന്തോ ഗൂഢദോഷം ഉണ്ടെന്ന് ഞങ്ങൾ നാട്ടുകാരെ സംശയിക്കുന്നതിൽ തെറ്റുപറയാനാവില്ലല്ലോ. ഒരു പെൺകുട്ടി തനിക്ക് ആപത്ത് സംഭവിക്കുമ്പോ തന്നെ രക്ഷിക്കാൻ കെൽപ്പും അതിനുള്ള മനസ്സുള്ള ഒരാളെ തേടി വന്നെന്നിരിക്കും. അതില് തെറ്റ് കണ്ടുപിടിക്കുന്നവർക്ക് മനോവിഭ്രാന്തി ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയൂ. തമ്പുരാട്ടി കണ്ണടച്ചിരിട്ടാക്കിയാൽ തമ്പുരാട്ടിക്ക് മാത്രമേ ഇരുട്ട് അനുഭവപ്പെടൂ. ഞങ്ങൾക്ക് എപ്പോഴും എല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിയും. തമ്പുരാട്ടി അത് മറക്കരുത്. ഇവിടെ കണ്ണടച്ചിരുട്ടാക്കുന്നത് പാർവതിയല്ല, നിങ്ങളാ. മറ്റുള്ളവരുടെ സ്വഭാവശുദ്ധിയെ കുറിച്ച് ചിന്തിച്ച് തലപുണ്ടാക്കുന്ന നേരം കൊണ്ട് അവരെ എങ്ങനെ സഹായിക്കാമെന്ന് ചിന്തിച്ചുകൂടെ? അതിനുള്ള അവസരം തിരുമേനി ആർക്കും കൊടുക്കുന്നില്ലല്ലോ. എല്ലാരും തിരുമേനി തന്നെ അങ്ങോട്ട് കയറി സഹായിക്കല്ലേ. പാതിരാക്കി നാടുവാഴിയുടെ മകൾ കയറി വരുന്നു, പിന്നെ ഇല്ലത്തെ കുട്ടി കയറി വരുന്നു, അതും പാതിരാക്കി. ഈ പകൽ സമയത്ത് ആരും കേറി വരുന്നതും സഹായിക്കുന്നതും ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ആരെയും ഒളിച്ച് താമസിപ്പിച്ചിട്ടില്ലല്ലോ കമാര. ആരിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എന്നാ ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് നടത്താനാവില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. നിങ്ങൾ ഉദ്ദേശിച്ച വാക്കുകളിലെ നീചമായ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങ് തുറന്നു പറയാം. ഇവൾ പാർവതി ഇളയിടത്തില്ലത്തെ പ്രജയാണ്. ശത്രുക്കൾ ഇവളെയും ഇവൾക്ക് അഭയം നൽകുന്നവരെയും ആക്രമിക്കാനോ അവരെ വധിക്കാനോ സാധ്യതയുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവളുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒന്നും തങ്ങളുടെ വീടുകളിൽ ഇവൾക്ക് അഭയം നൽകാൻ ഭയപ്പെടുക. എന്താ, നിങ്ങൾക്ക് ആർക്കും മറുപടി പറയാനില്ലേ? എന്നാ എനിക്ക് ആ ചിന്തയില്ല. ഈ കുട്ടി സ്വന്തം പ്രാണരക്ഷയ്ക്കായി അഭയം യാചിച്ച് ഈ ദേവീസന്നിധിയിൽ എത്തിയവളാ. അവളെ ഞാൻ കൈവിടില്ല. എനിക്ക് പ്രാണനുള്ളിടത്തോളം
ഞാൻ ഇവിടെ സംരക്ഷിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കൊട്ടാരത്തിലെ മാനസിക സംഘർഷങ്ങളും ഉത്കണ്ഠയും ഒക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വന്നാ പോരെ അമ്മാവ. ഇവിടെയും മനസമാധാനം കിട്ടില്ലെന്ന് വെച്ചാ കഷ്ട. നമ്മുടെ ദേശം ഒരു വലിയ ആപത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ തമ്പുരാന് ഏതോ വലിയൊരു ആപത്ത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയാണ്. അദ്ദേഹം എവിടെ ഉണ്ടെന്നുള്ള ഊഹം പോലും നമുക്കില്ലേ? ഇല്ല, അദ്ദേഹം പോയിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ തിരഞ്ഞു. അവിടെയെങ്ങും തമ്പുരാൻ ചെന്നിട്ടില്ല. അങ്ങനെങ്കിൽ ആരെങ്കിലും തമ്പുരാനെ കരുതിക്കൂട്ടി അഭയപ്പെടുത്തിയതായിരിക്കും. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത അവസ്ഥയിലാണ്. ഭരണകാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഞാനിവിടെ വെറുമൊരു നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിലെ സർവകാര്യങ്ങളും ഇപ്പോ തീരുമാനിക്കുന്നത് മഹേശ്വരി തമ്പുരാട്ടി ഒറ്റയ്ക്കാണ്. മറ്റാരുടെ അഭിപ്രായം തിരക്കുന്നില്ല. ഏതോ ഗൂഢോദ്ദേശമുള്ള കണക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും വിശകലനം ചെയ്യുന്നതും തീരുമാനിക്കുന്നതും എല്ലാം ഒറ്റയ്ക്ക്. അങ്ങനെങ്കിൽ തിരുമനസിന്റെ തിരോധാനത്തിൽ അവർക്ക് തീർച്ചയായും പങ്കുണ്ടാവും. എന്റെ സംശയം അത് തന്നെയാണ്. തമ്പുരാനോട് കൂറുള്ള ഒരു പ്രജയെന്ന നിലയ്ക്ക് ഇക്കാര്യം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് എന്റെ കടമയാണ്. അതെ, ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രം. ഞാൻ അവരുടെ നീക്കങ്ങളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും സംശയങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിക്കാര്യം പൊന്നുതിരുമേനെ ധരിപ്പിക്കാനാവില്ല. എല്ലാത്തിനും വേണ്ടത് തെളിവുകളാണ്, ശക്തമായ തെളിവുകൾ. അതെ, അവർക്കെതിരെ ഒരു ചെറിയ തെളിവെങ്കിലും കിട്ടിയാൽ ആ ക്ഷണം ഞാൻ രാജകൊട്ടാരത്തിലെത്തിക്കും. പൊന്നു തമ്പുരാനോട് എന്റെ മനസ്സിലെ സംശയങ്ങൾ ഞാൻ ഉണർത്തിക്കും. അതുവരെ നമ്മുടെ സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ പുതഞ്ഞു കിടക്കട്ടെ. ജാഗ്രത വെടിയാതെ ശക്തമായ ഒരു തെളിവിനായി നമുക്ക് കാത്തിരിക്കാം. വേഗം നടക്കും മോളെ, നമുക്ക് വേഗം കുടിലെത്താം. ശരിയപ്പ. രണ്ടാള് എവിടേക്കാ രാത്രി ഇത്ര ധൃതിയിൽ? മോളെ നിക്കില്ലേ, നിക്കാനല്ലേ പറഞ്ഞത്? തനതും തും തും തനനനതും തും തനനനതും.
അവളെ. കൽപ്പനയാണോ? അതെ. ഈ കൽപ്പന ഞാൻ അനുസരിച്ചില്ലെങ്കിൽ? എന്നെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള കരുത്ത് എന്റെ കൈകൾ കൊണ്ട്. ഭഗവതിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്ന കൈകൾ വെറുതെ മെനക്കെടുത്തണ്ട. ഞാൻ ക്ഷത്രിയനാ, ഈ നാട്ടിലെ നാടുവാഴിയുടെ അനന്തരാവകാശിയാ, എന്നോട് വെറുതെ ഏറ്റുമുട്ടണ്ട. ഓഹോ, അപ്പോ നീ ഇവിടത്തെ നാടുവാഴിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നിട്ടാണോ നീ നിന്റെ പ്രജകളെ ഉപദ്രവിക്കണത്? പ്രജകൾ നാടുവാഴിയുടെ അടിമകളാ. നാടുവാഴിയുടെ സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണവർ. കുട്ടി വരൂ. ഓ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, വീരനായ ഒരു പോരാളി. പരിഹസിക്കാതെ അമ്മേ. ഇല്ലടാ, പരിഹസിക്കുന്നില്ല, നിന്നെ പുകഴ്ത്താം. കയ്യിൽ വീരശൃംഖല അണിയിക്കാം. എന്താ, അണിയിക്കട്ടെ? സ്വന്തം മകനൊരു ദുരന്തം സംഭവിക്കുമ്പോ അവനെ പരിഹസിക്കുകയാണോ വേണ്ടത്? ഒരല്പ സ്നേഹം, ഇത്തിരി സഹതാപം, അതല്ലേ അമ്മ എന്നോട് ഇപ്പൊ കാണിക്കേണ്ടത്? അതെ, വെറുമൊരു കീഴാളത്തി പെണ്ണിന് വേണ്ടി ആ വിഷ്ണുദത്തൻ തിരുമേനിയുടെ കൈ നാടി വാങ്ങി വന്നിരിക്കുന്നു. ഈ അരമനയിൽ വന്ന് നിന്റെ മുറപ്പെണ്ണിന്റെ അന്തപുരത്തിൽ കയറി അവളുമായി ശൃംഗരിക്കാനുള്ള ധൈര്യം കാണിച്ചവനാണവൻ. അതിന്റെ പേരിൽ അവനെ അടിച്ച് ചോര തുപ്പിക്കേണ്ടത് ഒരു ക്ഷത്രിയനായ നിന്റെ കുലധർമ്മമാണ്. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ദുർബല ബ്രാഹ്മണന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി വന്ന് ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ അകത്ത് കയറി കുത്തിയിരിക്കുന്ന നാണമില്ലേടാ നിനക്ക്? അവൻ ദുർബലനൊന്നും അല്ലമ്മേ, അവന്റെ കൈക്ക് നല്ല കരുത്തുണ്ട്. നിനക്കറിയോ, നീ താലി കെട്ടേണ്ട നിന്റെ മുറപ്പെണ്ണ് നിന്നെ തല്ലി പദം വരുത്തി ആ വിഷ്ണുദത്തൻ തിരുമേനിയെ സ്വപ്നം കണ്ട് നടക്കുക. അമ്മേ, അവൾക്ക് അവനെ മതിയെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എടാ മരക്കഴുതേ, അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കാന്നറിയോ? മന്ദാകിനി ആ വിഷ്ണുവിനെ വേൾക്കും, അതോടെ അവൻ ആ മഹേന്ദ്രവർമ്മയുടെ മരുമകനാകും. ഇന്നാട്ടിൽ ഭരണ കൈമാറ്റത്തിന് മരുമക്കത്തായമാണ് സമ്പ്രദായം. അമ്മേ, അതിന് തിരുമനസിന്റെ സഹോദരി പുത്രൻ ഞാനല്ലേ? അപ്പോ ഞാനല്ലേ അദ്ദേഹത്തിന്റെ മരുമകൻ? ഒരുവന്റെ പെങ്ങളുടെ മകൻ മാത്രമല്ല മരുമകനാകുക, അയാളുടെ മകളുടെ ഭർത്താവും മരുമകൻ തന്നെയാ. ഒരുവന്റെ പെങ്ങളുടെ മകൻ മാത്രമല്ല മരുമകനാകുക, അയാളുടെ മകളുടെ ഭർത്താവും മരുമകൻ തന്നെയാ. നമ്മൾ കീഴ്വഴക്കങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്നാൽ നമ്മുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ ഒരു കാര്യക്കാരനുണ്ടവിടെ, ആ വേലുപിള്ള. അയാൾക്കാണെങ്കിൽ നിന്നെ കാണുന്നത് തന്നെ ചതുർത്തിയാ. നിന്നെ അധികാര കസേരയിൽ നിന്നും പടിയടച്ച് പിണ്ണം വെക്കാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ആ പിള്ള ചെയ്യുമെന്ന് ഉറപ്പാ. എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമ്മ അത് പറഞ്ഞതാ. അവൻ ആ വിഷ്ണുദത്തൻ, അവനാണ് നിന്റെ എതിരാളി. എങ്ങനെയും എന്ത് വില കൊടുത്തും അവനെ ഒതുക്കണം. അമ്മേ, അത് നടക്കും തോന്നില്ല. അവനെ ഒതുക്കാനൊന്ന് ശ്രമിച്ചതിന്റെ ഫലമാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഞാൻ ക്ഷത്രിയനും അവൻ നമ്പൂതിരിയുമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവന്റെ കൈക്ക് നല്ല കരുത്ത. ശക്തി കൊണ്ട് മാത്രമല്ല നമ്മൾ യുദ്ധത്തിൽ ജയിക്കേണ്ടത്. ഒരു ഭരണാധികാരിക്ക് ബുദ്ധിയും ഒരായുധമാണ്. ശക്തി കൊണ്ട് അവനെ കീഴ്പ്പെടുത്താനാവില്ലെന്ന് തെളിഞ്ഞ നിലയ്ക്ക് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അവനെ നശിപ്പിക്കണം. അതെങ്ങനെ സാധിക്കും? ഈ രാജവംശത്തിന്റെ അനന്തരാവകാശി ആകാനോ മന്ദാകിനിയുടെ ഭാവി വരനാകാനോ അവന് യോഗ്യതയില്ലെന്ന് ആദ്യം തെളിയിക്കണം. അതുമതി, അതുമാത്രം മതി. മഹേന്ദ്രൻ അവനെ ഈ കൊട്ടാരത്തിലേക്ക് പിന്നെ അടുപ്പിക്കേയില്ല. എന്താ, പോരെ? മതി, അവന്റെ ശല്യം ഇതോടെ ഞാൻ തീർക്കും. എങ്ങനെ? അതിനുള്ള വഴികളൊക്കെ ഉണ്ട്. അമ്മ കാത്തിരുന്ന് കണ്ടോ, നാളെ സൂര്യൻ ഉദിക്കുമ്പോ
അവൻ ഈ ദേശത്ത് തന്നെ കാണില്ല. ഒന്നും നടക്കില്ല അമ്പുരാനെ, അവൻ ശക്തനാ, മഹാശക്തൻ. നമ്മുടെ കുതന്ത്രങ്ങൾ ഒന്നും തന്നെ അവന്റെ മുന്നിൽ വില പോകില്ല. അവന്റെ തലയെ മാത്രമല്ല, അവന്റെ ശരീരം മുഴുവൻ ബുദ്ധിയാണ്. അല്ല, അത് നിന്റെ തെറ്റിദ്ധാരണ. എന്ത് തെറ്റിദ്ധാരണ? എനിക്ക് അവനെ പറ്റി ഒരു തെറ്റിദ്ധാരണയില്ല. കാരണം അവനോട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിട്ടുള്ളത് ഈ ഞാനാണ്. ഓരോ തവണയും അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കണ്ണീരും കൈയോട് ഓടിപ്പോയത് ഞാനാണ്. എന്തിന്? അങ്ങയുടെ അമ്മാവൻ തമ്പുരാൻ വരെ അവന്റെ പക്ഷം ചേർന്ന് എന്റെ കഴുത്ത് കണ്ടിക്കാൻ നോക്കിയില്ലേ? ഭാഗ്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അതൊക്കെ ശരി തന്നെ, പക്ഷേ അവൻ ജയിച്ചതൊന്നും അവന്റെ ബുദ്ധിശക്തി കൊണ്ടല്ല, പിന്നെ നമ്മൾ വരുത്തിയ വിഡ്ഢിത്തങ്ങൾ കാരണവാ. ബ്രഹ്മരാജികൾ താമസിക്കുന്ന പോറ്റുമണത്തിൽ അനാസാസ്യം നടക്കുന്നു.